ിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ്. അപ്പൊ നമുക്ക് പരീക്ഷ സമയമൊക്കെ ആണല്ലേ, പരീക്ഷാ കാലമൊക്കെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ നോക്കി നടക്കുന്ന എന്തായിരിക്കും, പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യങ്ങൾ വരും, അതിനെങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്നൊക്കെയല്ലേ അല്ലേ. അതിന് നിങ്ങളെ സഹായിക്കാനാണ് ടീച്ചർ ഇന്ന് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരുന്ന ഒരു ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. അത് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ പരീക്ഷയൊക്കെ ആണ് എല്ലാ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾ സ്ഥിരമായിട്ട് കൃത്യമായിട്ട് കാണണം. നമ്മുടെ സൈലത്തിലെ എല്ലാ ടീച്ചേഴ്സും അതിന് റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷ അടിപൊളിയായിട്ട് എഴുതാം കേട്ടോ. അപ്പൊ നമ്മൾ ചോദ്യത്തിലേക്ക് പോവാം. വിവരണം എഴുതാം. ഇങ്ങനെയാണ് എല്ലാ പരീക്ഷയ്ക്കും ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ് വിവരണം എഴുതാം. ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ വിവരിച്ച് എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, വിവരണം എഴുതാം എന്നല്ലേ. അത് എങ്ങനെയാണ് ചോദ്യം വരിക. അപ്പൊ ടീച്ചർ പരീക്ഷയ്ക്ക് വന്ന അതേ ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിന്റെ ഉത്തരവും ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. നോക്കിയേ, വിവരണം എഴുതാം. ഒരു പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് വിവരണം എഴുതാം എന്താണ് എന്നല്ലേ ചോദ്യം. ചിന്നമോൾ മനോഹരമായ സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ അവൾക്ക് ചിറകുകൾ മുളച്ചിരിക്കുന്നു. ചിന്നമോൾ കണ്ട സ്വപ്നത്തിലെ ചിന്നമോൾക്ക് ചിറകുകൾ മുളച്ചിരിക്കുന്നു. ചിറകുകൾ വീശി അവൾ ആകാശത്തിലൂടെ പറക്കാൻ തുടങ്ങി. ചിറകുകൾ വീശി അവൾ ആകാശത്തിലൂടെ പറക്കാൻ തുടങ്ങി. പൂക്കൾ നിറഞ്ഞ താഴ്വരകൾ ആകാശത്തിലൂടെ പറക്കുമ്പോ എന്തൊക്കെയാ താഴെ കാണുക. പൂക്കൾ നിറഞ്ഞ താഴ്വരകൾ, കളകളമൊഴുകുന്ന പുഴകൾ, ഭൂമിയിലെ കാഴ്ചകൾ എത്ര മനോഹരം. ചിന്നമോൾ കണ്ട കാഴ്ചകൾ എഴുതുക. അപ്പൊ ചിന്നമോൾ എന്ത് കാഴ്ചയായിരിക്കും പറന്ന് പോകുമ്പോ കണ്ടത് എന്നാണ്. സ്വപ്നത്തിലാണ് കേട്ടോ, അല്ലാതെ നമുക്ക് ചിറകൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. സ്വപ്നത്തിലെ ചിന്നമോൾക്ക് ചിറകുണ്ട് അല്ലേ. അപ്പൊ അവൾ ആകാശത്തിലൂടെ ഇങ്ങനെ പറന്ന് പോവുകയാണ്. അപ്പൊ കണ്ട കാഴ്ചകളെ പറ്റിയാണ് വിവരണം എഴുതേണ്ടത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. താഴെ ഇതിൽ പറയുന്നുണ്ട് അല്ലേ, പൂക്കൾ നിറഞ്ഞ താഴ്വരയുണ്ട്, കളകളം ഒഴുകുന്ന പുഴകളുണ്ട്, അതുപോലെ ഭൂമിയിലെ ഓരോ കാഴ്ചകളും എന്ത് മനോഹരമാണെന്ന് അല്ലേ. തെങ്ങുണ്ടാവും, തെങ്ങിൻ തോപ്പുകൾ ഉണ്ടാവും അല്ലേ. ഒരുപാട് വർണ്ണ കാഴ്ചകൾ ആര് കണ്ടിട്ടുണ്ടാവും, ചിന്നമോള് കണ്ടിട്ടുണ്ടാവും. അതെങ്ങനെയാ എഴുതാന്ന് നമുക്ക് ഒന്ന് നോക്കിയാലോ. നോക്കിക്കേ, ആകാശത്തിലൂടെ പറക്കുന്നതിനിടെ അവൾ താഴേക്ക് നോക്കി. അലയടിച്ചു വരുന്ന കടൽ അല്ലേ, കടൽ, അവൾ പേടിച്ചു പോയി. ഞാൻ എന്തിനു പേടിക്കണം, എനിക്ക് ചിറകുണ്ടല്ലോ, അവൾ തന്നെത്താൻ പറഞ്ഞു. ആടി ഉലയുന്ന തോണിയിൽ പാട്ടുപാടി പോകുന്ന തോണിക്കാർ, ആടി ഉലയുന്ന തോണിയിൽ പാട്ടുപാടി പോകുന്ന തോണിക്കാരെ കണ്ടിട്ടുണ്ട് അല്ലേ. യന്ത്ര ബോട്ടുകൾ, കൂച്ചൻ കപ്പലുകൾ അല്ലേ, കൂച്ചൻ കപ്പലുകളും യന്ത്ര ബോട്ടുകളും എല്ലാം ആര് കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ചിന്നമോള് കണ്ടിട്ടുണ്ടാവും അല്ലേ. എല്ലാം കടന്ന് പുഴയുടെ മുകളിൽ എത്തിയപ്പോൾ, പുഴയുടെ മുകളിൽ എത്തിയപ്പോൾ കുളിർത്തെന്നൽ, അതായത് തണുത്ത കാറ്റ് കേട്ടോ, അവളെ തഴുകി. നിറഞ്ഞൊഴുകുന്ന പുഴ, പുഴ വലുതായിരിക്കുന്നു, അതായത് പുഴ വലുതായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ, വലിയ പുഴയായിരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ. വലിയ പുഴകൾ, ഇത്രയും വലിയ പുഴകൾ അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പുഴ വലുതായിരിക്കുന്നു. കളകളം പാടുന്ന പുഴയും കടന്ന് കാട്ടിലെത്തിയപ്പോൾ ഇരുട്ടായി. സൂര്യപ്രകാശത്തിന് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. തിങ്ങി നിറഞ്ഞ മരങ്ങളും, മരങ്ങളെ പറ്റി പറഞ്ഞോ, വള്ളികളും പക്ഷികളുടെ കളകളാരവം, പക്ഷികളുടെ നല്ല ശബ്ദം അല്ലേ. ടീച്ചർ പഠിപ്പിച്ച കണ്ണന്റെ ഓടക്കുഴൽ നാദം കേൾക്കുന്നുണ്ടോ. പൂക്കളും പൂമ്പാറ്റകളും വണ്ടും തുമ്പിയുമെല്ലാം സന്തോഷത്തോടെ തേൻ കുടിച്ചും മൂളിപ്പാട്ടു പാടിയും സന്തോഷത്തോടെ നടക്കുന്നു. കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത എന്ത് മനോഹരമാണ് ഈ ഭൂമി അല്ലേ. ഭൂമിയിലെ കാഴ്ചകളെ പറ്റിയാണ് ചിന്നമോള് ഇവിടെ പറയുന്നത് അല്ലേ. ചിന്നമോള് കണ്ട കാഴ്ചകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ, കാട്, മരങ്ങൾ, വള്ളികൾ അല്ലേ, ചെറിയ രണ്ട് പുഴകൾ ചേർന്നിട്ട് എന്താ വലിയൊരാറായി മാറുന്നത്, അതാണ് വലിയ പുഴ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ട ഒരു കാര്യത്തെ കുറിച്ച് വർണ്ണിച്ചെഴുതേണ്ടത്. അപ്പൊ നമ്മുടെ ഭാവനയില്, നമ്മുടെ സങ്കല്പത്തില് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതാം കേട്ടോ. ഇത് തന്നെ എഴുതണമെന്നില്ല. അപ്പൊ ചിന്നമോള് വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതാം, അതൊക്കെ നിങ്ങൾക്ക് വിവരണമായിട്ട് എഴുതാം. അപ്പൊ ടീച്ചറ് മറ്റൊരു പരീക്ഷാ ചോദ്യമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.